It's time to hunt a pirate. To free you from the Dutchman. With all the power of the sea. വിൽ ടേണറിന്റെ മകനാണ് ഹെൻറി. തന്റെ അമ്മയുടെ വിഷമം കാണാനുള്ള ശക്തി അവനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ അച്ഛനെ തിരിച്ചുകൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടെ ഫ്ലൈയിങ് ഡച്ച്മാൻ തേടി ഇറങ്ങിയതാണ് അവൻ. ഒരു ചെറിയ ബോട്ടിൽ കടലിലേക്ക് ഇറങ്ങിയ ഹെൻറി തന്റെ കാലിൽ ഒരു വലിയ കല്ല് കെട്ടിയ ശേഷം വെള്ളത്തിലേക്ക് ചാടി. അവന് നല്ലതുപോലെ ശ്വാസം മുട്ടി തുടങ്ങിയിരുന്നു. എന്നാൽ അവന്റെ അടിയിലൂടെ എത്തിയ ഫ്ലൈയിങ് ഡച്ച്മാൻ അവനെയും കൊണ്ട് മുകളിലേക്ക് കുതിച്ചു. തന്റെ അച്ഛനെ കണ്ടെത്തുവാനുള്ള ഹെൻറിയുടെ ഒരേ ഒരു മാർഗം ഇത് മാത്രമായിരുന്നു. തന്റെ രൂപം ഹെൻറിയെ ഭയപ്പെടുത്തുമെന്നാണ് വില്യം കരുതിയത്. എന്നാൽ ഹെൻറിക്ക് അതൊന്നും വിഷയമായിരുന്നില്ല. അവന്റെ ലക്ഷ്യം തന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകുക എന്നത് മാത്രമായിരുന്നു. മരണപ്പെടാൻ സമയമാകാത്ത ആത്മാക്കളെ ഫ്ലൈയിങ് ഡച്ച്മാനിൽ കയറ്റുവാൻ അതിലെ ജോലിക്കാർ സമ്മതിക്കില്ല. അതുകൊണ്ട് അവനോട് തിരിച്ചു പോകുവാനാണ് വില്യം പറയുന്നത്. ധാരാളം വായനശീലമുള്ള വ്യക്തിയായിരുന്നു ഹെൻറി. കടലിന്റെ സർവ്വ അധികാരങ്ങളും അടങ്ങിയ പൊസൈഡന്റെ തൃശൂലത്തെ കുറിച്ച് അവൻ വായിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് അച്ഛന്റെ ശാപം നീക്കുവാൻ സാധിക്കുമെന്നാണ് ഹെൻറിയുടെ വിശ്വാസം. കടലിന്റെ മുക്കും മൂലയും അറിയുന്ന ക്യാപ്റ്റൻ ജാക്സ് പേരോട് സഹായമുണ്ടെങ്കിൽ നിസ്സാരമായി അത് കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് ഹെൻറി വില്യത്തിനോട് പറഞ്ഞു. നീ ഒരിക്കലും ഒരു കടൽ കൊള്ളക്കാരനാകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ജാക്കിനെ കണ്ടെത്തുവാനും നിശ്രമിക്കരുത്. അതിനോടൊപ്പം കടൽ സഞ്ചാരവും പാടില്ല എന്ന് സ്നേഹത്തോടെ വില്യം അവനെ ശാസിച്ചു. എന്നാൽ എന്തു തന്നെ സംഭവിച്ചാലും അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന വാശിയിലായിരുന്നു ഹെൻറി. അവന്റെ സ്നേഹത്തിൽ സന്തോഷം തോന്നിയ വിൽട്ടേണർ തന്റെ ഓർമ്മയ്ക്കായി ഒരു മാലയെ അവന് സമ്മാനിച്ചു. പൊസൈഡന്റെ തൃശൂലം ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല എന്നതാണ് സത്യം. അതവനെ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷമാണ് വില്യം മടങ്ങിയത്. ഫ്ലൈയിങ് ഡച്ച്മാൻ പോയതിനു ശേഷം തന്റെ ബോട്ടിലേക്ക് മടങ്ങിയെത്തിയ ഹെൻറിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഒരേ ഒരു പേര് മാത്രമായിരുന്നു, ക്യാപ്റ്റൻ ജാക്സ്പിയറോ. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും അവന്റെ മനസ്സിൽ നിന്നും ആ പേര് മാഞ്ഞില്ല. ബ്രിട്ടീഷുകാരുടെ കപ്പലിലെ ഒരു ജോലിക്കാരനാണ് ഹെൻറി. ഇപ്പോൾ കൊള്ളക്കാരനായ സ്റ്റെഡ്ബോണറ്റ് അപകരിച്ച ഒരു കപ്പലിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ. എന്നാൽ ആ കപ്പലിനെ പിന്തുടരുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ഹെൻറി ക്യാപ്റ്റനോട് സംസാരിക്കുവാനെത്തി. എന്റെ ജീവിതം മുഴുവനും ഞാൻ വായിച്ചിട്ടുള്ളത് കടലിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ചാണ്. കൊള്ളക്കാരുടെ കപ്പൽ ഡെവിൾസ് ട്രയങ്കിളിനെ നോക്കിയാണ് സഞ്ചരിക്കുന്നത്. അവിടേക്ക് പോകുന്ന കപ്പലുകളൊന്നും തിരിച്ചു വരാറില്ല. അതിനെ പിന്തുടർന്നാൽ നമ്മളും അപകടത്തിലാകുമെന്നാണ് ഹെൻറി പറയുന്നത്. എന്നാൽ അവന്റെ അന്ധവിശ്വാസ കഥകളൊന്നും കേൾക്കുവാൻ മറ്റുള്ളവർ തയ്യാറായില്ല. വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരെയും തട്ടിമാറ്റിക്കൊണ്ട് കപ്പൽ നിയന്ത്രിക്കുവാൻ ഹെൻറി ഒരു ശ്രമം നടത്തി. എന്നാൽ ആയുധധാരികളായ പട്ടാളക്കാർ അവനെ നിഷ്പ്രയാസം കീഴടക്കുകയും ചെയ്തു. അതിക്രമം കാണിച്ച ഹെൻറിയെ ഒരു രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജയിലിലടക്കുകയും ചെയ്തു. അവന്റെ കൈവശം ജാക്കിന്റെ ധാരാളം ചിത്രങ്ങളുണ്ടായിരുന്നു. തൊട്ടടുത്ത ജയിലുണ്ടായിരുന്ന ഒരു വ്യക്തി അത് ജാക്കിന്റെ ചിത്രമാണെന്ന് തിരിച്ചറിഞ്ഞു. ജാക്സ് പേറോ അവൻ മരിച്ചു കഴിഞ്ഞു. സെന്റ് മാർട്ടിൻ ദ്വീപിൽ അവന്റെ ശരീരം മറവ് ചെയ്തെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഹെൻറി ഇതൊന്നും വിശ്വസിച്ചില്ല. അതേസമയം കൊള്ളക്കാരുടെ കപ്പൽ ഡെവിൾസ് ട്രയാങ്കിളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. അവരെ പിന്തുടർന്നെത്തിയ ബ്രിട്ടീഷ് പട്ടാളം കാണുന്നത് കൊള്ളക്കാരുടെ കപ്പലിന്റെ കൊടി മാത്രം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കാഴ്ചയായിരുന്നു. ഇരുട്ടും ഭീകരതയും നിറഞ്ഞൊരു സ്ഥലമായിരുന്നു അത്. പെട്ടെന്നാണ് അല്പം അകലെ നിന്നും ഒരു കപ്പലെടുത്തേക്ക് വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ നിന്നും ഭയപ്പെടുത്തുന്ന ചില രൂപങ്ങൾ വെള്ളത്തിന്റെ മുകളിലൂടെ അവർക്ക് നേരെ ഓടിയടിക്കുകയാണ്. തങ്ങളുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പട്ടാളം അവരെ നേരിട്ടു. എന്നാൽ അമാനുഷികരായ ആ രൂപങ്ങൾ ഒരു കരുണയുമില്ലാതെ എല്ലാവരെയും കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിഭീകരനായ അവരുടെ തലവൻ ധരിച്ചിരുന്നത് സ്പാനിഷ് പട്ടാളത്തിന്റെ നാവികസേനയുടെ വസ്ത്രമായിരുന്നു. നിങ്ങൾ ആരാണെന്ന ക്യാപ്റ്റന്റെ ചോദ്യത്തിന് മരണമെന്ന് മാത്രമാണ് അയാൾ ഉത്തരം പറഞ്ഞത്. മേൽത്തട്ടിൽ നിന്നും മുറ്റു വീഴുന്ന രക്തം കണ്ട് ഹെൻറി ഭയപ്പെട്ടു. അവന്റെ കാൽത്തട്ടി വീണ പാത്രത്തിന്റെ ശബ്ദം കേട്ട് അടിത്തട്ടിലും ആളുണ്ടെന്ന് മനസ്സിലാക്കിയ തലവനും കൂട്ടരും ജയിലിനടുത്തെത്തി. ഹെൻറിയുടെ പക്കലുണ്ടായിരുന്ന ജാക്കിന്റെ ചിത്രം അവരുടെ തലവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവരെ എല്ലാം കണ്ട് ഭയന്ന് വിറക്കുകയാണ് തൊട്ടടുത്ത സെല്ലിലുള്ള വ്യക്തി. തലവന്റെ സംസാരത്തിന് അയാളുടെ ശബ്ദം ഒരു തടസ്സമായതിനാൽ അയാളെയും അവർ കൊന്നുകളഞ്ഞു. നിനക്ക് ജാക്കിനെ അറിയാമോ എന്ന തലവന്റെ ചോദ്യത്തിന് ഞാൻ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹെൻറി മറുപടി നൽകി. വളരെ വർഷങ്ങളായി ഞങ്ങൾ ശപിക്കപ്പെട്ട് ഈ ട്രയാങ്കിളിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരേ ഒരു രക്ഷാമാർഗം ജാക്കും അവന്റെ കോമ്പസും മാത്രമാണ്. ഞങ്ങളുടെ കഥകൾ പ്രചരിപ്പിക്കുവാൻ എപ്പോഴും ഞാൻ ഒരാളെ ബാക്കി വെക്കാറുണ്ട്. അതുകൊണ്ട് നിന്നെയും ഞാൻ വെറുതെ വിടുന്നു. എന്നാൽ ജാക്കിനെ കണ്ടുപിടിച്ച് ക്യാപ്റ്റൻ സാലസറിന്റെ ഒരു സന്ദേശം നീ അറിയിക്കണം. ഒരു നാളിൽ ഞാൻ പകൽ വെളിച്ചം കാണും. അന്ന് അവനെ തേടി മരണവും എത്തും. സാലസറിന്റെ വാക്കുകൾ കേട്ട് ഭയപ്പെട്ടെങ്കിലും ഹെൻറി അതിന് സമ്മതം മൂളി. ജാക്കിനോട് ഇത് നേരിട്ട് പറയണമെന്ന് സാലസറിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഡെഡ് മാൻ ടെൽ നോ ടെയിൽസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മരണപ്പെട്ടവർ കഥ പറയാറില്ല. ഒരു ചെകുത്താന്റെ സന്തതിയായിട്ടാണ് കരീന സ്മിത്തിനെ എല്ലാവരും കാണുന്നത്. ഒരു ദുർമന്ത്രവാദിനിയാണെന്ന് മുദ്രകുത്തി അവളെ തുറങ്കലടച്ചിരിക്കുകയാണ്.
തൂക്കിലേറ്റുന്നതിന് മുമ്പ് അവളെ കൊണ്ട് കുമ്പസാരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ പുരോഹിതൻ. എന്നാൽ താൻ ഒരു ശാസ്ത്രജ്ഞയാണെന്നാണ് കരീന പറയുന്നത്. താൻ ഒരു അനാഥയാണെന്നും തന്നെ കുറിച്ച് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എല്ലാം കരീന പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒരു ചെറിയ കമ്പി കൊണ്ട് അവൾ ജയിലിന്റെ വാതിൽ തുറക്കുകയും അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. റോയൽ ബാങ്കിന്റെ അധികാരികൾ തങ്ങളുടെ പുതിയ ലോക്കറിന് പ്രകാശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കരീബിയനിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ബാങ്ക് ഇതാണെന്നാണ് അവരവകാശപ്പെടുന്നത്. കൊള്ളക്കാരൊരു വലിയ സൈന്യത്തോടെ എത്തിയാലും ഇവരുടെ പുതിയ ലോക്കറിൽ നിന്നും ഒന്നും മോഷ്ടിക്കാൻ സാധിക്കില്ലെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ലോക്കർ തുറന്നപ്പോൾ അതിൽ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ ജാക്സ് പേറു. അമിതമായി മദ്യപിച്ച് ഉറങ്ങിപ്പോയതിനാൽ താൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന കാര്യം പോലും ജാക്ക് മറന്നുപോയിരുന്നു. ലോക്കർ കെട്ടി വലിച്ചുകൊണ്ട് പോകാനായിരുന്നു ജാക്കിന്റെ പദ്ധതി. കെട്ടി വലിക്കാനുള്ള കുതിരയോടൊപ്പം ഗിബ്സും കൂട്ടരും പുറത്ത് ജാക്കിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ജാക്കിനോടൊപ്പം ലോക്കറിനുള്ളിൽ ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. അത് തന്റെ ഭാര്യയാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ബാങ്ക് അധികാരിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. കുറച്ചുകൂടി മദ്യം കഴിച്ചപ്പോൾ താൻ മോഷ്ടിക്കാനാണ് എത്തിയതെന്ന് ജാക്കിന് ഓർമ്മ വന്നു. പട്ടാളം അവന് നേരെ വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഗിബ്സും കൂട്ടരും കുതിരകളുമായി കുതിച്ചു പാഞ്ഞു. മദ്യലഹരിയിലായിരുന്ന ജാക്ക് ലോക്കറിലേക്ക് കയർ ബന്ധിച്ചതിന്റെ പാളിച്ച മൂലം ലോക്കറിനൊപ്പം ബാങ്ക് മുഴുവനായും അവരോടൊപ്പം സഞ്ചരിച്ചു. കാലിലൊരു കയർ കുരുങ്ങി ജാക്കും അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. തുറന്നിട്ടിരുന്ന ലോക്കറിൽ നിന്നും തെറിച്ചു വീഴുന്ന പണത്തിന് വേണ്ടി ജനങ്ങൾ ബഹളം കൂട്ടിക്കൊണ്ടിരുന്നു. കരീനെ ഇപ്പോഴും പട്ടാളം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവനിൽ നിന്നും അവൾ രക്ഷപ്പെടുത്തിയത് ഒരു വാന നിരീക്ഷകന്റെ മുറിയിലേക്കായിരുന്നു. അയാളുടെ ടെലസ്കോപ്പ് ശരിയായ ദിശയിൽ വെച്ചുകൊണ്ട് കരീനെ അയാളെ സഹായിച്ചു. പല വർഷങ്ങൾ ശ്രമിച്ചിട്ടും തങ്ങൾക്ക് സാധിക്കാത്ത ഒരു കാര്യം സാധിച്ചതിനാൽ അവളൊരു ദുർമന്ത്രവാദിനിയാണെന്നാണ് അയാളും കരുതിയത്. ഒരു ക്രോണോമീറ്റർ വാങ്ങുവാനാണ് കരീന ഇവിടെ എത്തിയത്. സമയത്തിന്റെ അളവ് മനസ്സിലാകുന്ന ഒരു പ്രത്യേകതരം വാച്ചാണ് ക്രോണോമീറ്റർ. യാത്രക്കിടയിൽ ജാക്ക് തന്റെ ബാഗിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണു. ഇപ്പോഴദ്ദേഹം ബാങ്ക് അന്വേഷിച്ചുള്ള യാത്രയിലാണ്. നിങ്ങൾ ആരെങ്കിലും എന്റെ ബാങ്ക് കണ്ടിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് കയറി വന്നത്. ജാക്കിന്റെ വരവ് കൂടിയായപ്പോൾ വാന നിരീക്ഷകൻ ഒന്നുകൂടി ഭയപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ജാക്കും കരീനയും ഒരുമിച്ചുള്ള ഓട്ടമായിരുന്നു. എന്നാൽ പട്ടാളത്തിന്റെ ശ്രദ്ധ തിരിക്കുവാൻ ജാക്ക് കരീനയെ ഒരു കുതിരവണ്ടിയിലേക്ക് തള്ളിയിട്ടു. പട്ടാളം അവളെ പിന്തുടരുന്ന സമയത്ത് ജാക്ക് വീണ്ടും ബാങ്കിന്റെ മുകളിലെത്തുകയും ഒടുവിൽ തന്റെ കൂട്ടുകാരോടൊപ്പം ലോക്കറുമായി രക്ഷപ്പെടുകയും ചെയ്തു. തങ്ങളുടെ താവളത്തിലെത്തി ലോക്കർ തുറന്നു നോക്കിയപ്പോൾ ഒരേ ഒരു നാണയം മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. ജാക്കിന്റെയും അവനോടൊപ്പമുള്ളവരുടെയും അവസ്ഥ വളരെ മോശമായിരുന്നു. ബ്ലാക്ക് പേൽ കപ്പൽ ഇപ്പോഴും ജാക്കിന്റെ കയ്യിൽ തന്നെയുണ്ട്. എന്നാൽ ഇതെങ്ങനെ പുറത്തെടുക്കണമെന്ന് ജാക്കിന് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് പണി തീരാത്ത ഒരു കപ്പലായിരുന്നു ജാക്കിന്റെ പുതിയ താവളം. ഈ അടുത്ത കാലത്ത് ഇവർ നടത്തിയ എല്ലാ മോഷണങ്ങളും തികഞ്ഞ പരാജയമായിരുന്നു. ജാക്ക് ഇപ്പോൾ കപ്പലില്ലാത്തൊരു നാവികനാണ്. അതുകൊണ്ട് അവനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഗിബ്സ് അടക്കമുള്ള എല്ലാവരും മടി കാണിച്ചു. ഇപ്പോൾ കടൽ നിയന്ത്രിക്കുന്നത് ഹെക്ടർ ബർബോസയാണ്. അദ്ദേഹത്തിന്റെ പക്കൽ ഇപ്പോൾ 10 കപ്പലുകളും അതിനൊത്ത ആയുധങ്ങളുമുണ്ട്. അതിനാൽ അദ്ദേഹത്തോടൊപ്പം ചേരുവാനായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. നിന്റെ ഭാഗ്യമെല്ലാം നഷ്ടമായിരിക്കുന്നു, ഇനിയും നിന്നോടൊപ്പം തുടരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗിബ്സും അവരോടൊപ്പം യാത്ര തിരിച്ചു. നിങ്ങൾ തിരിച്ചു വന്നാലും എന്നോടൊപ്പം ചേർക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാക്കും തന്റെ വിഷമം തീർക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമെന്ന് പറയുവാൻ ബ്ലാക്ക് പേൾ മാത്രമാണുള്ളത്. അതിനെ കടലിന്റെ സമാന്തരമായി വെച്ചുകൊണ്ട് ജാക്ക് അതിന്റെ ഭംഗി ആസ്വദിച്ചു. പട്ടാളക്കാരുടെ സംസാരം കേട്ടാണ് ഹെൻറി കണ്ണു തുറന്നത്. അവനിപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ്. നഗരത്തിലെ ഇപ്പോഴത്തെ സംസാര വിഷയം ഹെൻറി തന്നെയാണ്. വെറും ഒരു തടിക്കഷ്ണത്തിൽ കയറിയാണ് ഹെൻറി കരയിലേക്ക് എത്തിയത്. കുപ്പായത്തിന്റെ കയ്യിൽ കീറൽ ഉണ്ടാക്കിയാണ് കപ്പലിൽ രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കുന്നത്. ഹെൻറിയുടെ കുപ്പായത്തിലും അത്തരത്തിലൊരു കീറലുള്ളതിനാൽ അവനും ഒരു രാജ്യദ്രോഹിയാണെന്ന് അവർക്ക് മനസ്സിലായി. മാത്രമല്ല കൊള്ളക്കാരെയും തൃശൂരത്തെ കുറിച്ചുമെല്ലാം അവൻ പിറുപിറുക്കുന്നുമുണ്ടായിരുന്നു. അതിനാൽ അവനെ അവർ വിലങ്ങ് വെച്ചിരിക്കുകയാണ്. നീ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയ ഒരു ഭീരുവാണ്. അതുകൊണ്ടാണ് നിന്നെ ഒരു രാജ്യദ്രോഹിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിന്റെ മരണവും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞ ശേഷം പട്ടാളക്കാർ പുറത്തേക്ക് പോയി. അവനെ പറ്റിയുള്ള വാർത്തകൾ കേട്ട് ഒരു സിസ്റ്ററിന്റെ വേഷത്തിൽ കരീനെ അവന്റെ അടുത്തെത്തി. നീ എന്തിനാണ് തൃശൂലം അന്വേഷിക്കുന്നതെന്ന് കരീനെ അവനോട് ചോദിച്ചു. കടലിലെ എല്ലാ ശാപങ്ങളും നീക്കുവാൻ സാധിക്കുന്ന ഒരു തൃശൂലമാണത്. ശാപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എന്റെ അച്ഛനെ രക്ഷിക്കുവാൻ എനിക്കത് ആവശ്യമാണെന്നാണ് ഹെൻറി മറുപടി നൽകിയത്. കരീനെ ഇപ്പോൾ പൊസൈഡൻ തീർത്ത ഭൂപടത്തിന്റെ പിന്നാലെയാണെന്ന് ഹെൻറിക്ക് മനസ്സിലായി. അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന പുരാണ ലിപികളെല്ലാം അവന് മനപ്പാടമായിരുന്നു. എന്നാൽ ഈ ഭൂപടം മാത്രം ആരും കണ്ടിട്ടില്ലെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അത് താൻ കണ്ടിട്ടുണ്ടെന്നാണ് കരീനെ അവകാശപ്പെടുന്നത്. അവളുടെ പക്കൽ മരതകം പതിപ്പിച്ച ഒരു ഡയറി ഉണ്ടായിരുന്നു. സഞ്ചാരിയായിരുന്ന ഗലീലയുടെ ഡയറിയായിരുന്നു അത്. ജീവിതകാലം മുഴുവനും അദ്ദേഹം തൃശൂലം അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം ദൂരദർശിനികൾ കണ്ടുപിടിച്ചത്. ഇതിലൂടെ പൊസൈഡന്റെ ഭൂപടം ഒളിഞ്ഞിരിക്കുന്നത് നക്ഷത്രങ്ങളിലാണെന്ന് ഹെൻറിക്ക് മനസ്സിലായി. ഈ ഡയറി എന്റെ അച്ഛന്റെ സമ്മാനമാണ്. ഞാൻ ആ ഭൂപടം കണ്ടെത്തുമെന്നാണ് എന്റെ അച്ഛന്റെ പ്രതീക്ഷ. അത് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല എന്ന് കരീനെ അവനോട് പറഞ്ഞു.
അധികം വൈകാതെ തന്നെ ചന്ദ്രന്റെ രക്തത്തിന് നിറമായി മാറും. അന്നത്തെ ദിവസം മാത്രമാണ് പൊസൈഡന്റെ ഭൂപടം വായിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ത്രിശൂലവും കണ്ടെത്താൻ സാധിക്കുമെന്ന് അവൾ പറഞ്ഞപ്പോൾ ഹെൻറിയുടെ പ്രതീക്ഷ ഇരട്ടിച്ചു. പെട്ടെന്ന് അവിടേക്കെത്തിയ പട്ടാളത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാനായി കരീന ഒരു കമ്പി കഷ്ണം ഹെൻറിയുടെ കയ്യിലേൽപ്പിച്ചു. കരീനയെ അവർ പിടികൂടിയെങ്കിലും കമ്പി കഷ്ണങ്ങൾ കൊണ്ട് പൂട്ടഴിച്ച് ഹെൻറി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇതേസമയം എല്ലാം തകർന്നവനായി നടക്കുകയാണ് ജാക്ക്. പട്ടാളത്തിൽ നിന്നും രക്ഷപ്പെടാനായി അവൻ എടുത്തു ചാടിയത് പന്നികൾ മേഞ്ഞിരുന്ന ഒരു ചെളിക്കുണ്ടിലേക്കായിരുന്നു. അവിടെ നിന്നും ഒരു ബാറിലേക്ക് എത്തിയ ജാക്ക് കാണുന്നത് തന്നെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന റിവാർഡ് പോലും വെട്ടിക്കുറിച്ച അവസ്ഥയായിരുന്നു. എല്ലാം തകർന്ന അദ്ദേഹത്തിന് ഇപ്പോഴാവശ്യം ഒരൽപ്പം മദ്യം മാത്രമാണ്. പക്ഷേ അതിനുള്ള പണമില്ലാത്തതിനാൽ പണത്തിന് പകരം തന്റെ കോമ്പസ് നൽകുവാൻ ജാക്ക് തീരുമാനിച്ചു. എന്നാൽ ജാക്ക് ആ കോമ്പസ് കൈമാറിയ അടുത്ത നിമിഷം തന്നെ ഡെവിൾസ് ട്രയാങ്കിളിലെ പാറക്കെട്ടുകൾ തകർന്നു വീഴുവാൻ തുടങ്ങി. ഇതിലൂടെ ജാക്ക് കോമ്പസിന് ചതിച്ചെന്നും അതിൽ നിന്നും അകറ്റപ്പെട്ട് കഴിഞ്ഞുവെന്നും സാലസറിന് മനസ്സിലായി. സ്വതന്ത്രനായി മാറിയ അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം ജാക്കിനെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു. ജാക്കിന്റെ കോമ്പസിന് എന്തോ പ്രത്യേക ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ ബാറുടമ അത് കൈക്കലാക്കി ജാക്കിന് ആവശ്യമായ മദ്യം നൽകി. എന്നാൽ ആ മദ്യം കുടിക്കുവാൻ പോലുള്ള ഭാഗ്യം ഇപ്പോൾ ജാക്കിനില്ല. ബാങ്ക് അധികാരികളും പട്ടാളവും അദ്ദേഹത്തെ പിടികൂടിക്കൊണ്ടുപോയി. ഈ കാഴ്ചകളെല്ലാം ഹെൻറിയും കാണുന്നുണ്ടായിരുന്നു. സാലസറിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കപ്പലായ സൈലന്റ് മേരിയും പൈശാചികത നിറഞ്ഞതായിരുന്നു. കടൽ കൊള്ളക്കാരുടെ കപ്പലുകൾ തേടി കണ്ടെത്തി അതിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൈലന്റ് മേരി. കരീന സ്മിത്ത് ഇപ്പോൾ ജയിലിലാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രന്റെ നിറം മാറുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചന്ദ്രന്റെ പ്രകാശത്തിൽ ഡയറിയിലെ രത്നവും പ്രകാശിക്കുവാൻ തുടങ്ങി. അതിന്റെ പ്രകാശത്തിൽ ഡയറിയിൽ എഴുതിയിരിക്കുന്ന ചില വാചകങ്ങളും ചിത്രങ്ങളുമെല്ലാം അവളെ അതിശയിപ്പിച്ചു. നക്ഷത്രങ്ങളിൽ തീർത്തിരിക്കുന്ന ഭൂപടം ഒരു ദ്വീപിലേക്കുള്ള വഴിയാണെന്ന് അവൾക്ക് മനസ്സിലായി. സമുദ്രങ്ങളുടെ ശക്തിയെ മോചിപ്പിക്കാൻ എല്ലാം വിഭജിക്കപ്പെട്ടിരിക്കണമെന്ന് അതിലെഴുതിയിരുന്നു. അതെന്താണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. ഒരു സൈനികന്റെ വേഷത്തിൽ ജാക്കിനെ തേടി ജയിലിലെത്തിയതാണ് ഹെൻറി. രക്ഷപ്പെടുവാനായി ജാക്ക് തന്റെ തൊപ്പിയും കോട്ടും ഉപയോഗിച്ച് തന്റെ തന്നെ ഒരു കോലം തീർത്തിരിക്കുകയാണ്. ഒരു സൈനികനാണെന്ന് തെറ്റിദ്ധരിച്ച് ജാക്ക് ഹെൻറിയെ പിടികൂടി. എന്നാൽ അവൻ ക്യാപ്റ്റൻ ജാക്ക് സ്പെയറോയെ കാണാൻ എത്തിയതാണെന്ന് അറിഞ്ഞപ്പോൾ അത് താൻ തന്നെയാണെന്ന് ജാക്ക് അവനോട് പറഞ്ഞു. ഹെൻറിയുടെ സങ്കല്പത്തിലെ ബുദ്ധിശാലിയായ ജാക്ക് സ്പെയറോയുമായി യാതൊരുവിധ യോജിപ്പുമില്ലാത്തവനായിരുന്നു ശരിക്കുള്ള ജാക്ക് സ്പെയറോ. ഹെൻറി വിൽട്ടേണന്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ എലിസബത്തിനെ കുറിച്ച് അറിയാനായിരുന്നു ജാക്കിന്റെ താല്പര്യം. തന്റെ അച്ഛനെ ഫ്ലൈയിങ് ഡച്ച്മാനിൽ നിന്നും രക്ഷിക്കാനുള്ള ഏക മാർഗം പൊസൈഡന്റെ തൃശൂലമാണ്. അതിലേക്കുള്ള വഴി മനസ്സിലാക്കിയ കരീനയെ കുറിച്ചും ഹെൻറി ജാക്കിനോട് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് സുഖമായി നിന്നുറങ്ങുകയാണ് ജാക്ക്. എന്നാൽ ഹെൻറി പറഞ്ഞ ഒരേ ഒരു പേര് ജാക്കിന്റെ ഉറക്കം കെടുത്തി. ക്യാപ്റ്റൻ സാലസർ. പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ മരണപ്പെട്ടെന്നാണ് ജാക്ക് കരുതിയത്. അയാൾ മരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ മരണശേഷവും അയാൾ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അയാളുടെ രക്ഷാമാർഗം നിങ്ങളുടെ കോമ്പസ് ആണെന്നാണ് സാലസർ പറയുന്നത്. വലിയൊരു പിശാചിന്റെ സൈന്യം ഏത് നിമിഷവും നിങ്ങളെ ആക്രമിക്കാനെത്തും. ഇനി നിങ്ങൾക്കുള്ള ഏക മാർഗം പൊസൈഡന്റെ തൃശൂലം കണ്ടെത്തുക എന്നത് മാത്രമാണ്. ഹെൻറി ഇത്തരത്തിലെല്ലാം പറഞ്ഞപ്പോൾ ജാക്കിന് ഒന്നും പറയുവാനില്ലായിരുന്നു. ക്യാപ്റ്റൻ ബർബോസയുടെ കപ്പൽ സ്വർണം കൊണ്ട് നിറയ്ക്കപ്പെട്ടതായിരുന്നു. റഗട്ടിയുടെയും പിണ്ടലിന്റെയും മരണശേഷം തർക്കക്കാരായ പട്ടാളക്കാരാണ് ബർബോസയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. മൊർട്ടോഗ് എന്നും മൾറോയി എന്നുമാണ് അവരുടെ പേരുകൾ. ബർബോസ ഇപ്പോൾ രാജാവിനെ പോലെയാണ് ജീവിക്കുന്നത്. സംഗീതം ഒക്കെ കേട്ട് രസിച്ചിരിക്കുന്ന സമയത്താണ് ബർബോസയുടെ മറ്റ് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതെന്ന വാർത്തയുമായി മൊർട്ടോഗും മൾറോയും എത്തുന്നത്. ഇതിന്റെ പിന്നിൽ ഏതോ ഒരു സാലമുണ്ടാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അയാളുടെ ശരിയായ പേര് ബർബോസയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ക്യാപ്റ്റൻ സാലസർ. പിന്നീടൊട്ടും സമയം കളയാതെ അയാൾ ഷാൻസിയെ കാണുവാനായി പുറപ്പെട്ടു. പതുപോലെ കാവൽക്കാർക്ക് പണം നൽകിക്കൊണ്ട് അയാൾ ഷാൻസിയുടെ അരികിലെത്തി. ബർബോസയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഷാൻസ. സാലസർ അന്വേഷിക്കുന്നത് ജാക്കിനെയാണ്. എന്നാൽ അധികം വൈകാതെ തന്നെ ജാക്കും കൂട്ടരും തൃശൂലം അനുഷ്ഠി യാത്ര തുടങ്ങും. കാരണം ജാക്കിന്റെ ഒരേ ഒരു പ്രതീക്ഷ ഇപ്പോൾ തൃശൂലം മാത്രമാണ്. സാലസറും കൂട്ടരും ഇപ്പോൾ കടൽ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് കരയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അതിനാൽ താങ്കൾ കരയിലേക്ക് പോകണമെന്നെല്ലാം ഷാൻസ പറഞ്ഞപ്പോഴും ബർബോസയ്ക്ക് ഒരു കുലുക്കവുമില്ലായിരുന്നു. കരയിൽ പോയി ഒരു തൊഴിലാളിയായി ജീവിക്കാനൊന്നും അയാൾ തയ്യാറായിരുന്നില്ല. മരണം വരെ ഒരു കടൽ കൊള്ളക്കാരനായി തുടരാനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനുള്ള പോകുമ്പോഴേയും ഷാൻസ് കണ്ടെത്തിയിരുന്നു. ജാക്ക് മദ്യത്തിന് വേണ്ടി ബാറിൽ നൽകിയ കോമ്പസ് ഷാൻസിയുടെ കൈവശം എത്തിയിരുന്നു. ജാക്കിനെ കണ്ടെത്തുവാൻ വേണ്ടി അത് അവൾ ബർബോസയ്ക്ക് സമ്മാനിച്ചു. പക്ഷേ കോമ്പസിനെ ചതിച്ചാൽ അത് താങ്കളെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും ഷാൻസി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. ജാക്കിനെ കണ്ടെത്തി സാലസറിന് കൈമാറണമെന്ന തീരുമാനത്തോടെ ബർബോസ അവിടെ നിന്നും പുറപ്പെട്ടു. ഇതേസമയം ജാക്കിനെ തൂക്കിലേറ്റുവാൻ വലിച്ചുകൊണ്ട് പോവുകയാണ് രണ്ട് പട്ടാളക്കാർ. യാത്രക്കിടയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട തന്റെ അമ്മാവനെയും ജാക്കിനെ കാണുവാൻ സാധിച്ചു. ഇദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ജാക്കിന്റെ അമ്മ അവൻ ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് അല്പനേരം സംസാരിച്ച ശേഷം ജാക്കിനെ അവർ തൂക്കുമരത്തിന്റെ അടുത്തെത്തിച്ചു. അവന്റെ മരണം കാണുവാൻ ധാരാളം ആളുകൾ ഒത്തുകൂടിയിരുന്നു.
എങ്ങനെ മരിക്കണമെന്ന് മൂന്ന് ഓഫറുകളാണ് പട്ടാളം ജാക്കിന് നൽകിയത്. വലിയൊരു ബ്ലേഡ് ഉപയോഗിച്ചുള്ള ശിരച്ഛേദനമാണ് ജാക്ക് തിരഞ്ഞെടുത്തത്. അവനോടൊപ്പം തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട കരീനയും ഉണ്ടായിരുന്നു. അവസാനമായി ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകാൻ ശ്രമിക്കുകയാണ് കരീന. എന്നാൽ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ജാക്ക് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാദ്യം മരിക്കണമെന്നതായിരുന്നു അവരുടെ തർക്കം. ഒടുവിൽ രണ്ടുപേരെയും ഒരുപോലെ തൂക്കിലേറ്റുക എന്ന് ജനങ്ങൾ ആർത്തി വിളിച്ചു പറഞ്ഞു. ജാക്കിനും കരീനയ്ക്കുമുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരു രക്ഷകനെ പോലെ വലിയൊരു കയറിൽ തൂങ്ങിയാടിക്കൊണ്ട് ഹെൻറി അവരുടെ അടുത്തേക്ക് എത്തി. വലിയ പരാക്രമങ്ങളൊക്കെ കാണിച്ചെങ്കിലും അവനും പട്ടാളത്തിന്റെ പിടിയിലായി. അവനൊരു വിഡ്ഢിയാണെന്നാണ് പട്ടാളം ധരിച്ചത്. എന്നാൽ അവനോടൊപ്പം എത്തിയ ഗിബ്സിനും കുട്ടർക്കും പീരയ്ക്ക് തയ്യാറാക്കാനുള്ള സമയമാണ് ഹെൻറി അവന് നൽകിയത്. തമാശയും യുദ്ധവും നിലവിളികളും നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ അവർ ജാക്കിനെയും കരീനയും രക്ഷപ്പെടുത്തി. തന്റെ പണി തീരാത്ത ഷിപ്പിലേക്ക് മടങ്ങിയെത്തിയത് ജാക്കും കൂട്ടരും ഹെൻറിയെയും കരീനയെയും ബന്ധനത്തിലാക്കി. അവരെ ഉപയോഗിച്ച് തൃശൂലം കണ്ടെത്താനായിരുന്നു ജാക്കിന്റെ പദ്ധതി. അങ്ങനെ തന്റെ പണി തീരാത്ത കപ്പൽ ജാക്ക് കടലിലേക്ക് ഇറക്കി. ബർബോസയും കൂട്ടരും സാലസറിനെ തേടിയുള്ള യാത്രയിലാണ്. ഒടുവിൽ അവർ അയാളുടെ കപ്പൽ കണ്ടെത്തി. ഭയന്ന് വിറച്ച തന്റെ കൂട്ടാളികളെ ബർബോസ് ധൈര്യപ്പെടുത്തി. തങ്ങളെ തേടി ഒരു കപ്പൽ വന്നതിൽ സാലസറും സന്തോഷിച്ചു. പതുപോലെ ബർബോസയുടെ കപ്പലിനെയും വിഴുങ്ങുവാൻ തുടങ്ങുകയാണ് സൈലന്റ് മേൽ. അപ്പോഴാണ് ബർബോസ ജാക്കിനെ കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങിയത്. വളരെ പെട്ടെന്ന് തന്നെ സാലസറും കൂട്ടരും ബർബോസയുടെ കപ്പലിലെത്തി. ഭയന്ന് വിറച്ചു നിൽക്കുകയാണെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ താങ്കളുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് സാലസറിനോട് അദ്ദേഹം പറഞ്ഞു. ജാക്കിനെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ നിനക്ക് കുറച്ച് സമയം നൽകാം. എന്നാൽ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്റെ വാൾ ഞാൻ തറയിൽ മുട്ടിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ ഓരോ തവണ മുട്ടുമ്പോഴും നിന്റെ ഓരോ ആളുകളും മരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് സാലസർ അതിന് മറുപടി നൽകിയത്. ജാക്ക് ഇപ്പോൾ തൃശൂലം തേടിയുള്ള യാത്രയിലാണ്. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ജാക്കിന് മുമ്പിൽ എത്തിക്കുമെന്ന് ബർബോസ സാലസറിന് വാക്ക് നൽകി. അയാളുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് സാലസർ തന്റെ കപ്പലിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ മനസ്സില്ല മനസ്സോടെ ബർബോസയും കൂട്ടരും ജാക്കിനെ തേടിയുള്ള യാത്ര തുടങ്ങി. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മടിക്കരുത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ വരുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.